വാട്സ് അപ്പ് ഗൈസ് ഇറ്റ്സ് മീ ജോമി ഹിയർ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ പോക്സ് ഇല്ലേ നമ്മുടെ പ്രാവിൻ്റെ ദേഹത്തൊക്കെ വരുന്ന പോക്സ് അങ്ങനെയുള്ള പ്രശ്നങ്ങളുടെ ഒരു ട്രീറ്റ്മെൻറ്റ് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള എന്ന് വെച്ചാൽ പെട്ടെന്ന് എത്രത്തോളം പെട്ടെന്ന് എങ്ങനെ ക്യൂർ ചെയ്യാൻ പറ്റും അതും ലോ ബഡ്ജറ്റിൽ എങ്ങനെ ക്യൂർ ചെയ്യാൻ പറ്റും എന്നുള്ളതിനൊക്കെ കുറിച്ചൊരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇപ്പോൾ ഇത് നമ്മൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് എടുത്തൊരു പ്രാവാണ്. ആ പ്രാവിൻ്റെ ദേഹത്ത് ഇതേപോലെ പോക്സ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു പ്രാവിനെ. അപ്പം കാണിച്ചുതരാം ബോക്സ് അല്ലെ. ഇതേപോലെ ഈ ചിറകിൻ്റെ ഭാഗത്ത്, ചുണ്ടിൻ്റെ ഭാഗത്ത്, അങ്ങനെ എന്താ പറയുക എല്ലായിടത്തും ഉണ്ട്. ഇപ്പം ഈ ചുണ്ടിൻ്റെ അടുത്ത്, ഈ പ്രാവിനില്ല, സാധാരണ പ്രാവൊക്കെ ചുണ്ടിൻ്റെ ഭാഗത്ത്, കാലിൽ, അതേപോലെ ഇവിടെ വാലിൻ്റെ അടുത്ത് അങ്ങനെയൊക്കെ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ പെട്ടെന്ന് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഇതിൻ്റെ ഒരു രണ്ട് മൂന്ന് രീതിയിലെ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അതിന് നമ്മളിപ്പം കൊടുക്കാൻ പോകുന്ന ലാസ്റ്റ് ട്രീറ്റ്മെൻറ്റാണ് കൊടുക്കാൻ പോകുന്നത്. അത് ലോ ബഡ്ജറ്റിലായിട്ടുള്ളതാണ്. അപ്പം ഞാൻ എന്തായാലും പറയാം. ഓക്കെ, എല്ലാ ഏതൊക്കെ ട്രീറ്റ്മെൻറ്റാണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞത് ഈ ഹൈമാക്സ് എന്ന് പറഞ്ഞൊരു ഒരു ഓയിൽമെൻ്റ് ഉണ്ട്. ആ ഓയിൽമെൻറ്റ് ഈ പുണ്ണിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ചുരണ്ടിയിട്ട് ആ പുണ്ണിൻ്റെ ഭാഗത്ത് തേച്ച് കൊടുക്കുകയും അതിൻ്റെ കൂടെ തന്നെ ന്യൂറോബിൻ എന്ന് പറഞ്ഞിട്ട് നമ്മളെ മറ്റേ ഒരു റെഡ് കളർ പുളി വരുമല്ലേ, ആ പുളിയേയും കൂടെ കൊടുക്കണം പ്രാവിന്. അതൊരു വൺ വീക്ക് എടുക്കും മാറാൻ വേണ്ടിയിട്ട്, ഈ ഏതോ ഈ പോക്സിൻ്റെ ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ബ്രോണിക് ആസിഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പൗഡർ കിട്ടും വാങ്ങിക്കാൻ, അത് നല്ല പേസ്റ്റ് പോലാക്കിയിട്ട് ഈ പുണ്ണിൻ്റെ ഭാഗം ചുരണ്ടിയിട്ട് ആ ഭാഗത്ത് തേച്ച് കൊടുക്കാം. അതും ഏകദേശം ഒരു മൂന്ന് ദിവസം കൊണ്ടൊക്കെ മാറും. ഏത് ബ്രോണിക് ആക്സിഡ് എന്ന് പറഞ്ഞാൽ അത് മെഡിക്കൽ സ്റ്റോറിലൊക്കെ ഇട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ നാച്ചുറലായിട്ട് നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ ഈ കൊച്ചുള്ളിയില് ചെറിയ ഉണ്ണി, അതിൻ്റെ നീര്, നാരങ്ങയുടെ നീര്, ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്ത് ഈ ബോക്സ് എന്ന ഭാഗത്ത് ചുരണ്ടിയിട്ട് അവിടെ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതും പെട്ടെന്ന് മാറുന്നതായിരിക്കും. അതേപോലെ നമ്മളിപ്പം ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ ഈ സോഡാപ്പൊടി എടുത്ത് പേസ്റ്റ് പോലെ, നല്ല രീതിയിൽ പേസ്റ്റ് പോലെ ആക്കിയിട്ട് ഈ ബോക്സ് ഉള്ള ഭാഗത്ത് ചുരണ്ടിയിട്ട് അവിടെ തേച്ച് കൊടുത്ത് അതെങ്ങനെയാണ് നോക്കാൻ പറ്റും. എന്താ പറയാൻ, അത് മൂന്ന് ദിവസം കൊണ്ട് മാറുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്ക് എൻ്റെ കൂട്ടിൽ ഇതുവരെ ബോക്സ് വന്നിട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഒരു മീൻസ് മറ്റുള്ളവർ ചോദിച്ച് മനസ്സിലാക്കിയതനുസരിച്ച് മൂന്ന് ദിവസം കൊണ്ട് തന്നെ പെട്ടെന്ന് മാറുന്നതാണ്. വലിയ പൈസ ആവുന്നില്ല, ലോ ബഡ്ജറ്റിൽ തന്നെ പെട്ടെന്ന് മാറുകയും ചെയ്യും. പെട്ടെന്ന് വേറെ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ ജസ്റ്റ് ഈ ഭാഗത്ത് ചുരണ്ടിയിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ. ഒരു മൂന്ന് ദിവസം കൊണ്ട് ഇതിൻ്റെ ഫുൾ റിവ്യൂ ചെയ്ത ഒരു വീഡിയോ കൂടെ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഓക്കെ. അപ്പോൾ ഫസ്റ്റ് സോഡാപ്പൊടിയാണ് ഇത്. ഇത്രയും ഞാൻ വാങ്ങി, ഇപ്പം 5 രൂപയ്ക്കാണ് വാങ്ങിക്കുന്നത് സോഡാപ്പൊടി. അപ്പം കുറച്ച് സോഡാപ്പൊടി ആദ്യം എടുക്കുക. വെള്ളം ഞാൻ ഓൾറെഡി വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് സോഡാപ്പൊടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് ഓക്കെ നല്ല രീതിയിൽ ഈ പേസ്റ്റ് പോലെ ആവുന്ന രീതിയിൽ ആക്കിയെടുക്കാം. നമ്മൾ നല്ല രീതിയിൽ ഈ പേസ്റ്റ് പോലെ ആയി വന്നു. അതെന്താ പറയുക, ടേസ്റ്റ് ആവുന്ന രീതിയിൽ മിക്സ് ചെയ്ത് എടുക്കുക. ഓക്കെ, 15 പൊടി ഇട്ട് ഓക്കെ. ഇതേപോലെ നല്ല രീതിയിൽ പേസ്റ്റ് പോലെ ആക്കിയെടുത്തിട്ട് ഇനി ആ പ്രാവിൻ്റെ ആ പുണ്ണ് എവിടെയൊക്കെയാണ് പോക്സ് ഇരിക്കുന്നത്, ആ പോക്സ് ഇരിക്കുന്ന സ്ഥലമെല്ലാം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ചെറുതായിട്ട് ചുരണ്ടി അത് പൊട്ടിച്ച് കൊടുക്കണം. പൊട്ടിച്ച് കൊടുത്ത് അതിൻ്റെ പുറത്ത് അപ്ലൈ കൊടുക്കണം. നമ്മളിപ്പോൾ പൊട്ടിക്കാതെ അപ്ലൈ ചെയ്ത് കൊടുത്താലും കുറച്ച് ദിവസം കൂടുതലെടുക്കും. എന്താ പറയുക, അത് കരിഞ്ഞ് റെഡിയാകാൻ വേണ്ടിയിട്ട് നമ്മൾ പൊട്ടിച്ച് കൊടുത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് റെഡിയാകുന്നതായിരിക്കും. ഓക്കെ, ഇതേപോലെ പ്രാവിൻ്റെ പുണ്ണ് പോക്സ് എവിടെയൊക്കെ ഇരിക്കുന്നു അവിടെയൊക്കെ ജസ്റ്റ് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ചുരണ്ടി അതിൻ്റെ മീതി ഭാഗം ഒന്ന് ഇളക്കി കൊടുക്കുക. ഓക്കെ, അതേപോലെ എവിടെ ചിലയിടത്തൊക്കെ കാണാതെ നമുക്ക് കാണാൻ പറ്റുന്നിടത്തൊക്കെ പുണ്ണൊക്കെ ഇരിക്കും. അപ്പോൾ അതൊക്കെ നോക്കി കറക്റ്റായിട്ട് പൊട്ടിച്ച് മാറ്റി കൊടുക്കുക. അതേപോലെ മാറ്റി കൊടുത്തിട്ട് കറക്റ്റ് പുണ്ണിൽ ഇത് നമ്മൾ മരുന്നിട്ട് കൊടുക്കണം. നമ്മൾ എന്താ പറയുക, ഇതിങ്ങനെ പൊട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പ്രാവ് 2 ദിവസം 3 ദിവസം കൊണ്ട് സാധനം കരിഞ്ഞ് പ്രാവ് ഉഷാറാവും വീണ്ടും. ഇനിയിപ്പോൾ അതൊന്നും ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ വീണ്ടും ടൈം എടുക്കും ഇതൊക്കെ കരിഞ്ഞ് ഒന്ന് റെഡിയായി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് പൊട്ടിച്ച് കൊടുക്കുന്നതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല പ്രാവിന്. ഓക്കെ, കുടിച്ചോ.
ഓക്കെ. അപ്പോൾ നമ്മൾ എല്ലാ പുണ്ണും പൊട്ടിച്ചതിന് ശേഷം കറക്റ്റായിട്ട് എവിടെയൊക്കെയാണ് ആ പുണ്ണ് ഇരിക്കണമെന്ന് പറഞ്ഞാൽ ആ ഭാഗത്തെല്ലാം ഇതേപോലെ ഈ സോഡാ പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് വെച്ചത് തേച്ച് പിടിപ്പിച്ചെടുക്കണം. എല്ലാ പുണ്ണും പൊട്ടിച്ച് കറക്റ്റായിട്ട് തേച്ച് കൊടുക്കണം. അല്ലാതെ ഏതെങ്കിലും പുണ്ണൊക്കെ ഇട്ടുപോയിക്കഴിഞ്ഞാൽ പിന്നെ അത് വീണ്ടും അവിടെ ഇരുന്ന് പുണ്ണ് വലുതാവുന്നതായിരിക്കും. ഓക്കെ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ എല്ലാ പുണ്ണും പൊട്ടിച്ച് അതിലെല്ലാത്തിലും മഞ്ഞൾ തേച്ച് മഞ്ഞളും നമ്മുടെ സോഡാ പൊടിയും കൂടെ ചേർത്ത് തേച്ചിട്ടുണ്ട്. ഇതേപോലെ ഒരു മൂന്ന് ദിവസം ചെയ്ത് കൊടുക്കാം. മൂന്ന് ദിവസം കൂടെ ചെയ്ത് കൊടുക്കുമ്പോഴേക്കും ഈ പുണ്ണ് മൊത്തം കരിഞ്ഞ് അയാളാക്കി വരുന്നതായിരിക്കും. നമ്മളിനി ഇവനെ കൂടിനകത്ത് ഇടുകയാണെങ്കിൽ ഇങ്ങനെ ചിറക് അടിച്ചിരുന്നു കഴിഞ്ഞാൽ ഈ തേച്ച് വിട്ടതെല്ലാം പോവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ഇവനെ കൂടിനകത്ത് ഇടുകയാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇപ്പോൾ ഏകദേശം 5 ദിവസമായി നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത്, രണ്ട് പ്രാവശ്യം ട്രീറ്റ്മെൻറ്റ് കൊടുത്ത്. രണ്ട് പ്രാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ പുണ്ണ് ഇളക്കി അതിൽ നമ്മുടെ ഈ മഞ്ഞൾപ്പൊടിയും സോഡാ പൊടിയും കൂടി ഇട്ടത് 2 പ്രാവശ്യം. അല്ലാതെ പുണ്ണിൻ്റെ പുറത്തുകൂടെ അല്ലെങ്കിലും ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഇട്ട് കൊടുക്കുക സോഡാ പൊടിയും മറ്റും. അപ്പോൾ ഏകദേശം 5 ദിവസമായി. അപ്പോൾ 5 ദിവസം കഴിഞ്ഞിട്ട് പ്രാവിൽ വന്ന ചേഞ്ചാണ് കാണിച്ചു തരാൻ പോകുന്നത്. കണ്ടോ, ഇവിടെ ഈ സൈഡിൽ വന്നിട്ട് ഇവിടെ കണ്ടോ തഴം പോലും ഇല്ല. ഫോക്സ് വന്നിട്ടുണ്ടായ തഴം പോലും ഇല്ല. അത് മൊത്തമായിട്ട് മാറിയിരിക്കുകയാണ്, ക്ലിയർ ആയിട്ട് മാറിയിരിക്കുകയാണ്. അതേപോലെ ഇവിടെയൊക്കെ വേണ്ട, ഫോക്സ് വന്നിട്ട് ഇവിടെയൊക്കെ ഈ ബോക്സിൻ്റെ കുരുവിപ്പുണ്ടായിരുന്നു. ഇപ്പോൾ മറ്റേ ആ കറുത്ത കളറിൽ, സാധാരണ ഈ നമ്മുടെ പുണ്ണൊക്കെ വന്നിട്ട് അത് മാറുമ്പോൾ ഒരു ഇതാണല്ലോ, ആ ഒരു കറുത്ത കളറിൽ ഇത് മാത്രമേ ഉള്ളൂ. ഇതൊരു 3 ദിവസം 4 ദിവസം കഴിയുമ്പോൾ ഇതങ്ങ് ഇളകി അങ്ങ് പോയിക്കോളും താൻ. എല്ലായിടത്തും അതേപോലെ തന്നെ, ജസ്റ്റ് തഴ മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ വാലിനടുത്തുള്ളത് നല്ല വലിയ ഒരു പുണ്ണായിരുന്നു, അത് നമ്മൾ നേരത്തെ കാണിച്ചിരുന്നല്ലോ. അത് മാത്രം ജസ്റ്റ് കുറച്ചൊരു ഒരു ഇതായിട്ട് 2 ദിവസം 3 ദിവസം കൂടെ കഴിയുമ്പം ആ പുണ്ണ് ഫുള്ളായിട്ട് കരിഞ്ഞ് സെറ്റായി വരും. ബാക്കിയുള്ളതെല്ലാം റെഡിയായി. ചെറുതായില്ലാതെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നത് ഇവിടെ കണ്ടാൽ ഫുള്ള് മാറിയിട്ടുണ്ട്, എല്ലായിടത്തുള്ളത് മാറി. പ്രാവ് ഉഷാറായി. ഇപ്പോൾ നമ്മൾ എവിടെയൊക്കെ ഉണ്ടോ അതെല്ലാം ക്ലിയർ ആയിട്ട് നോക്കി കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് ട്രീറ്റ് ചെയ്തെടുക്കണം. പ്രാവ് നല്ല സെറ്റായിട്ടുണ്ട് ഇപ്പോൾ. എന്നിട്ട് ജാക്സിൻ്റെ വഴി ഇറങ്ങിയ കുഞ്ഞാണിത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പ്രാവുകൾക്കും ഫോക്സിൻ്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പ്രാവുകളെ കൊണ്ടുപോയി കളയുകയോ വേറെ കൂട്ടിനടുത്ത് കൊണ്ടുപോയിടുകയോ അങ്ങനെയൊന്നും ചെയ്യാതെ അതിനെ ഈസി ആയിട്ട് 3 ദിവസം 4 ദിവസം കൊണ്ട് തന്നെ ട്രീറ്റ് ചെയ്ത് നിങ്ങൾക്ക് മാറ്റിയെടുക്കാനും പറ്റും. വെറുതെ ആവശ്യമില്ല, അതിനെ തുറന്നുവിടാണ്ട് ആവശ്യമൊന്നുമില്ല. നമ്മൾ കൊണ്ടുപോയിപ്പോൾ വേറെ പുറത്തിറങ്ങി കൊണ്ടൊക്കെ വിട്ട് കഴിഞ്ഞാൽ പട്ടിയൊക്കെ പിടിച്ച് അതിനെ കൊല്ലുകയോ അല്ലെങ്കിൽ വേറെ ഒരാളുടെ ലോഫ്റ്റിനടുത്ത് കൊണ്ടുവിടുകയാണെന്നുണ്ടെങ്കിൽ ആ ലോഫ്റ്റിലുള്ള പ്രാവുകൾക്കും ഇത് സ്പ്രെഡാവും. ഞാൻ ഇപ്പോൾ വന്നിട്ട് ഇതിനെ ക്വാറൻറ്റൈൻ കൊടുക്കും പോലെ ജസ്റ്റ് മാറ്റി, ബാക്കിയുള്ള പ്രാവിൻ്റെ കൂടെ അല്ലാതെ സെപ്പറേറ്റായിട്ട് മാറ്റിയിട്ടിട്ട് ഇതേപോലെ ജസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്തു. ഒരു 5 ദിവസം സാധനം സെറ്റായി. ഞാൻ ഇതിപ്പോൾ ഒരു ലോഫ്റ്റിൽ നിന്ന് എടുത്തോളന്നപ്പോൾ എനിക്കറിയില്ലായിരുന്നു ആ ഇതിന് ഉണ്ടായിരുന്നുള്ള കാര്യം. ഞാൻ അതിൻ്റെ പാരൻസിനെ മാത്രം നോക്കിയുള്ളൂ. കുഞ്ഞ് ചെറുതായിരുന്നു, ഞാൻ എടുത്തോളാം, ഞാൻ ഇത് എടുത്തോളാം നമുക്ക് കണ്ടില്ലേ. അപ്പോൾ കുഞ്ഞിനെ നോക്കി നമുക്ക് ഒരിക്കലും അതിൻ്റെ റിസൾട്ട് എടുക്കാമല്ലോ. പാരൻസിനെ നോക്കി അതിൻ്റെ റിസൾട്ട് ഉണ്ടെന്ന് മനസ്സിലായി. പിന്നെ എന്താ പറയുക, വളർത്തിയ പുറത്ത് കണ്ടെടുത്ത് ചോദിച്ച് പ്രാവം പറഞ്ഞ് അത് 15 മണിക്കൂർ ആ രീതിയിൽ പറന്ന് പ്രാവാണെന്ന് പറഞ്ഞു. സോ അതിൻ്റെ കുഞ്ഞെ അടുത്തു. അപ്പോൾ എന്താ പറയുക, ആക്ച്വലി ഞാൻ ശ്രദ്ധിച്ചില്ല, പക്ഷേ അവനും ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. കാരണം അവൻ സിംഗിളായിട്ടാണ് ചിക്കൻ എടുക്കുന്നത്. അപ്പോൾ ചിക്കനെ ഫുഡ് കൊണ്ട് കൊടുക്കണമുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവൻ നോക്കേണ്ട ആവശ്യമില്ല. കാരണം സിംഗിളായിട്ടുള്ളതുകൊണ്ട് തന്നെ പാരൻ്റ് നല്ല രീതിയിൽ നോക്കുന്ന ഉറപ്പാണ്. അതുകൊണ്ട് അവൻ ശ്രദ്ധിച്ചില്ല. അപ്പം എന്താ പറയുക, ഞാൻ പ്രാവിലെ എന്തായാലും കളഞ്ഞില്ല, ഞാൻ അതിനെ സെറ്റാക്കി എടുത്ത്. ഇപ്പോൾ എന്നിട്ട് ട്രീറ്റ്മെൻറ്റ് 5 ദിവസം 6 ദിവസം കൊണ്ട് സാധനം ട്രീറ്റ്മെൻറ്റൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്തെടുത്ത്. അപ്പോൾ നിങ്ങളുടെ പ്രാവുകൾക്കും ഇതേപോലെ ചെറിയ രീതിയിൽ തന്നെ ലോ കോസ്റ്റ് തന്നെ സോഡാപ്പൊടിയൊക്കെ 10 രൂപ ആവുള്ളൂ. മഞ്ഞപ്പൊടി അതുപോലെ നമ്മുടെ വീട്ടിലിരിക്കുന്നത് അത് കുറച്ചൊക്കെ എടുത്താൽ മതി, സാധനം സെറ്റാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യണം. ആർക്കെങ്കിലും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത്. ഗുഡ് ബൈ.